എന്താ കേസ് അന്വേഷണൊക്കെ ഈ വഴിക്ക് തിരിഞ്ഞോ? തിരിഞ്ഞില്ല, തിരിച്ചു. കൊള്ളാം, കുറ്റബോധം തീർക്കാൻ പറ്റിയ അന്തരീക്ഷം. മുഖവരെ ഒന്നുമില്ലാതെ ഒരു കാര്യം ഒന്ന് ചോദിക്കുക, ഗുപ്തന് മറ്റൊരു കാമുകി ഉണ്ടായിരുന്നല്ലേ? മറ്റൊരു കാമുകിയല്ല, ഗുപ്തൻ ഒരു കാമുകി ഉണ്ടായിരുന്നു, മോഹിനി വർമ്മ. അപ്പോ മോഹിനി വർമ്മയും ഗുപ്തനും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥകളൊക്കെ അറിയാവുന്ന മീര അത് ഒളിപ്പിച്ചു വെച്ചു. എന്തിന്? എന്താണ് ഹരേ? അതിന് മീരയ്ക്ക് മീരയുടേതായ ന്യായമായ കാരണങ്ങളുണ്ട്. മീര ഗുപ്തനെ സ്നേഹിച്ചു, പക്ഷെ ഗുപ്തൻ സ്നേഹിച്ചതോ മോഹിനി. താൻ സ്നേഹിക്കുന്ന പുരുഷൻ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ത്രീയാണ് തീവ്രമായി സ്നേഹിക്കുന്നത് എന്നറിയുന്ന ഏതൊരു സാധാരണ പെണ്ണിനും സമനില തെറ്റില്ലേ? തെറ്റാ. അനുനയം പറഞ്ഞു ഫലിച്ചില്ലെങ്കിൽ അസൂയമൂത്ത് കാമുകനെ അപകടപ്പെടുത്താം. പണക്കാരായ അച്ഛന്മാരുണ്ടെങ്കിൽ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് രക്ഷപ്പെടാം. കുറ്റബോധം തീർക്കാൻ പർണശാല കെട്ടി പാർക്കാം. അറിയാവുന്ന വക്കീലന്മാര് പോയിന്റ്സ് കണക്ട് ചെയ്ത് വാദിച്ചാലേ കുടുങ്ങും. മോഹിനി വർമ്മയുടെ ക്ഷണപ്രകാരം പൊന്നൂരിലെത്തിയ ഗുപ്തനുമായിട്ട് മീരയ്ക്ക് എന്തായിരുന്നു ബന്ധം? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മോഹിനിയെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കാൻ ഗുപ്തനെ സഹായിച്ച ഒരു ചങ്ങാതി മാത്രമായിരുന്നു ഞാൻ. ഹരേ, കേട്ടില്ലേ? മീരയും ഗുപ്തനും വെറും ചങ്ങാതികൾ മാത്രമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ചങ്ങാതികൾ ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി കടക്ക പങ്കിട്ടതോ? കഷ്ടം. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രണ്ട് അഡ്വക്കേറ്റ്സ്, നിങ്ങളൊക്കെ ഇത്രയ്ക്കേ ഉള്ളെന്ന് ഇപ്പൊ മനസ്സിലായി. ഹരിയും കൃഷ്ണനും ഒരു മുറിയിൽ കിടന്നു പോയാ അവിടെ കിടക്ക പങ്കുവെക്ക? ആണിനും പെണ്ണിനും ഒരു മുറിയിലെ സുഹൃത്തുക്കളായിട്ട് കഴിയാമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിശ്വാസം വരില്ല, കാരണം നിങ്ങൾക്കത് സാധിക്കില്ല. പക്ഷേ ഗുപ്തന് സാധിക്കുമായിരുന്നു, എനിക്കും. മോഹിനിയുടെ കത്തുകളും കവിതകളും ചർച്ച ചെയ്തുകൊണ്ട് ഒരു രാത്രി വെളുക്കുവോളം ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ ഞങ്ങൾ പങ്കുവച്ചത് മോഹിനിയെ കുറിച്ചുള്ള ഗുപ്തന്റെ മനോരാജ്യങ്ങളായിരുന്നു, കിടക്കയല്ല. ഗുപ്തനുമായി അഞ്ചാറ് ദിവസത്തെ പരിചയമേ ഉള്ളൂ എനിക്ക്. ആദ്യം കണ്ടപ്പോൾ തന്നെ അടുത്തു. വായിക്കുന്ന പുസ്തകങ്ങൾ സമാനം, ചിന്തകൾ സമാനം, റിസർച്ചിന് ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പോലും സമാനം. ഗുരുസ്ഥാനത്ത് നിർത്താനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സുഹൃത്തായ മതിയെന്ന് പറഞ്ഞത് ഗുപ്തനായിരുന്നു. ഗുപ്തൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കറിയില്ല. കുറേയൊക്കെ അറിയാം. ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒക്കെ മനസ്സിലാക്കിയിരുന്ന ഒരു അവധൂതനായിരുന്നു ഗുപ്തൻ. അതേസമയം തികഞ്ഞ ഒരു സ്വപ്നജീവി. ഗുപ്തൻ ഇൻഡോറിൽ എം എക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഫസ്റ്റ് ബി എക്ക് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് മോഹിനി. വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് അവൾ ഗുപ്തന് പല കത്തുകൾ എഴുതി. ആരോ ബന്ധനസ്ഥയാക്കിയ ഒരു പാവം പെൺ, ഒരുപക്ഷെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ഗ്രൂപ്പ്. ഏതായാലും അവളൊരു സ്വർണ്ണ തടവറയിലായിരുന്നു. രക്ഷപ്പെട്ട് ഗുപ്തൻ ലലിഞ്ഞു ചേരാൻ ഒരുപാട് കവിതകൾ എഴുതി. ആ കവിതകളെ ഗുപ്തൻ സ്നേഹിച്ചു, കവിതകളിലൂടെ അവളെ. പൊന്നൂരിലേക്ക് വരാൻ ക്ഷണിച്ച് അവൾ കത്തെഴുതിയപ്പോൾ ഗുപ്തൻ വന്നു, അത്രേ ഞങ്ങൾക്കറിയൂ. ബാക്കി അറിയാവുന്നത് മീരയ്ക്കാണ്. അത്രയൊക്കെ എനിക്കും അറിയാവുള്ളൂ. ഗുപ്തനുമായി ഈ പൊന്നൂരിലെ എല്ലായിടവും മോഹിനി അന്വേഷിച്ച് ഞങ്ങൾ നടന്നു, കണ്ടില്ല. അവൾ ഇപ്പോഴും കാണാമറിയത്തെങ്ങോ ഇരിപ്പുണ്ട്. എനിക്കവളെ കണ്ടുപിടിക്കണം. മോഹിപ്പിച്ചതും ഇവിടെ ക്ഷണിച്ചു വരുത്തിയതും എന്തിനായിരുന്നു ചോദിക്കണം. രക്ഷിക്കേണ്ടവളാണെങ്കിൽ രക്ഷിക്കണം, ശിക്ഷിക്കേണ്ടവളാണെങ്കിൽ ശിക്ഷിക്കണം. ഒന്നറിയാം, അന്വേഷണം മോഹിനിയുടെ നേർക്ക് തിരിയുന്നു എന്ന് പരസ്യമായാൽ അവളോ അവളെ തടങ്കലിൽ വെച്ചിരിക്കുന്നവരോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകളേ. താൽക്കാലികമായിട്ടാണെങ്കിലും ഗബ്രിയലിനെ കുറ്റക്കാരനായി കാണാൻ ശ്രമിച്ചതും എല്ലാം മറച്ചു വെച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതായത് മോഹിനി വർമ്മ എന്ന പേര് ഈ കേസിലേക്ക് വലിച്ചഴക്കരുത് എന്ന് മീര ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോ നമ്മൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയ സ്ഥിതിക്ക് മീരയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരെ നിൽക്കില്ല. മാത്രമല്ല, 9 ദിവസത്തിനകം മോഹിനി വർമ്മയെ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച് മീരയുടെ മുമ്പിൽ നിർത്തി പോരെ. പക്ഷേ മോഹിനിയുടെ കുറെ കത്തുകൾ മിസ്സിംഗ് ആണ്. ഇല്ല, എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റുമോ? വീട്ടിലിരിക്കാണ്. ശരി, ഞങ്ങൾ നാളെ.
രാവിലെ 10 മണി. അപ്പോ ഇപ്പൊ പോവാം. ചില ചോദ്യങ്ങളൊക്കെ സ്ഥാനത്തായി പോയി എന്നറിയാം. ഏത് കിടക്ക? അത് വക്കീലന്മാരല്ലേ, തീരെ ക്ഷമിക്കണം. നോ ഹാർട്ട് ഫീലിംഗ്സ്. അപ്പോ ഓക്കെ. ആ പാവം ഗബ്രിയലിന് എന്തിനാ വെറുതെ? ഇന്ന് തന്നെ ഇറക്കിക്കൂടെ? Sure.